ഇംഗ്ലീഷ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളുടെ ഒരു തെറ്റിദ്ധാരണയാണ് പ്രൊഫൈൽ അല്ലേ, ഇത് വളരെ സിമ്പിളാണ്, 4 മാർക്കൊക്കെ എഴുതിയെടുക്കാം, എല്ലാ പോയിന്റ്സൊക്കെ ഒന്ന് ഒരുമിച്ച് എഴുതിയാൽ മതി. ഈ ഒരു ചിന്തയുള്ള പല കുട്ടികളുണ്ട്. പക്ഷേ ഈ ഒരു ചിന്ത കാരണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഫൈൽ എഴുതുമ്പോൾ 4 മാർക്ക് കിട്ടാത്തത്. പലർക്കും 1 മാർക്കും 2 മാർക്കൊക്കെ അവിടെ മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ഒന്നും പഠിക്കാതെ തന്നെ പ്രൊഫൈൽ എങ്ങനെ എഴുതാനാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു പ്രൊഫൈലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ബേസിക്കലി നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തരിക, ഒരു റൈറ്ററുടെയോ ഒരു ആക്ടറെയോ സ്പോർട്സ്മാൻ അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് തരും. ആളുടെ ബർത്ത്, എഡ്യൂക്കേഷൻ, കരിയർ, കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വർക്കേഴ്സ് എഴുതിയിട്ടുള്ള പോയറ്റൊക്കെ ആണെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള മേജറായിട്ടുള്ള വർക്ക്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ദെൻ അവാർഡ്സ്, ദെൻ ഡൈ, എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്, അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മേജറായിട്ട് തന്നിട്ടുണ്ടാവുന്നു. കുറച്ച് പോയിൻറ്റ്സ്, ഈ പോയിൻറ്റ്സൊക്കെ തന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്. പലരും ചെയ്യുന്ന കാര്യമാണ് ബർത്ത് ഈസ്, എഡ്യൂക്കേഷൻ ഈസ്, കരിയർ ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതും. അപ്പോൾ അതുകൊണ്ടാണ് 4 മാർക്ക് പോലും നിങ്ങൾക്ക് 1 മാർക്ക് പോലും പ്രൊഫൈൽ വരില്ല. എല്ലാ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇംഗ്ലീഷ് എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഷുവറായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രൊഫൈൽ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിനി 1 മാർക്ക് പോലും പ്രൊഫൈലിന് പോകാനായിട്ട് പാടില്ല. എങ്ങനെ ഇതാ നോക്കാം. എല്ലാ പ്രൊഫൈലും നിങ്ങൾ എഴുതേണ്ട ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആളുടെ പേര്, ആരെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പ്രൊഫൈൽ എഴുതുന്നത്. ആളുടെ പേര് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ, എന്തായാലും സെൻട്രൽ ഇങ്ങനെ കുറച്ചും കൂടി ബിഗ് ആയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ വെച്ച് നമ്മൾ എഴുതുക. നെയിം ഓഫ് ദ പേഴ്സൺ, ഇവിടെ ACG സുദർശൻ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമ്മളിവിടെ ആദ്യം തന്നെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഫസ്റ്റ് പോയിന്റ് അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ടാവുക ബർത്ത് ആയിരിക്കും, അദ്ദേഹം ജനിച്ച ദിവസമായിരിക്കും നമുക്ക് ആദ്യം തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, ആദ്യം തന്നെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ആളുടെ പേര് എഴുതുക. അപ്പോൾ ECG സുദർശൻ ആണെങ്കിൽ ECG സുദർശൻ, അപ്പോൾ ആളുടെ പേരാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഓക്കെ, വാസ് ബോൺ ഓൺ, ഡേറ്റിന് പോ, അതായത് അദ്ദേഹം ജനിച്ചിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തിനെ തൊട്ട് മുകളിലായിട്ട് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വാസ് ബോൺ ഓൺ എന്നാണ്, അല്ലാതെ ബർത്തീസ് എന്നും പറഞ്ഞിട്ട് കൊടുക്കരുത്. ECD സുദർശൻ വാസ് ബോൺ ഓൺ ഡേറ്റിന് മുമ്പ്, ഇപ്പോൾ നമുക്കിപ്പോൾ 16th September നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, വാസ് ബോൺ ഓൺ 16th September ആ ഒരു ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഡേറ്റിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഓൺ. സോ അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഡേറ്റ് കൊടുക്കുക. ഡേറ്റിന് മുമ്പ് വാസ് ബോൺ ഓൺ തന്നെ കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ തന്നിട്ടുണ്ടാവും വർഷം, ഏത് ഇയറാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതി 16th September എഴുതിയ ശേഷം ഇന്ന് പറഞ്ഞിട്ട് വേണം, ഇയറിന് തൊട്ട് മുമ്പിലായിട്ട് ഇന്നെന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും. അതായത് ഓണോ അറ്റോ കൊടുത്താൽ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇൻ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഇയർ, ഇപ്പോൾ ഏതാണോ ഇയർ അത് നമ്മൾ അവിടെ എഴുതി വയ്ക്കാം. ഇപ്പോൾ 1931 ആണെങ്കിൽ നമ്മൾ അതങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ഥലം തന്നിട്ടുണ്ടാവും എവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ ഏതാണ് സ്ഥലം, ഇപ്പോൾ വല്ല ഡൽഹിയോ എവിടെയാണോ, നമുക്കിപ്പോൾ ഇംഗ്ലണ്ട് എവിടെയാണോ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ് അല്ലെങ്കിൽ ഇയർ പ്ലേസ് അവിടെ, അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് കൊടുക്കണം, ഇന്നെന്നുള്ള ഈ ഒരു സംഭവം തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു ഡേറ്റ്, അപ്പോൾ ആളുടെ പേര് നമ്മൾ എഴുതി വാസ് ബോൺ ഓൺ ഡേറ്റ് എഴുതി, ഇൻ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഇയർ എഴുതി, ഇൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് ആ ഒരു പ്ലേസ് നമ്മളിവിടെ കൊടുത്തു. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവും ഒരു ബർത്താവും തന്നിട്ടുണ്ടാവുക, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും ബർത്തും പ്ലേസ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഐറ്റംസ് അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ലൈൻ എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ എഡ്യൂക്കേഷനാണ്, എവിടെയാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ എഡ്യൂക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹി കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് എന്നാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വല്ല ലേഡി അല്ലെങ്കിൽ വുമൺ ആയിട്ടുള്ള വല്ല ഓതറോ റൈറ്ററോ പോയറ്റോ ആക്ട്രസ്സോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഷീ എന്ന് കൊടുക്കുക. ദെൻ ഹി കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് ഫ്രം എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്, എവിടെ നിന്നാണ് എഡ്യൂക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, ഹി കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുക, ആ എവിടെ നിന്നാണോ എഡ്യൂക്കേഷൻ നേടിയെടുത്തത് ആ ഒരു സ്കൂളിലെ പേര്, അല്ലെങ്കിൽ സ്കൂളിലെ പേര്, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഗ്രാജുവേഷനൊക്കെ ആണെങ്കിൽ അത് നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്കിനി പാരൻസ് തന്നിട്ടുണ്ടാവും, വേണമെങ്കിൽ പാരൻസിൻ്റെ ഫാദർ നെയിം മദർ നെയിം ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എങ്ങനെ കൊടുക്കുക, ഹിസ് പാരൻസ് ആർ എന്ന് പറഞ്ഞിട്ട് പാരൻസിൻ്റെ നെയിം നമ്മൾ കൊടുക്കുക. ഇനി വൈഫിൻ്റെ പേരാണെങ്കിൽ ഹിസ് വൈഫ് ഈസ് എന്ന് പറഞ്ഞിട്ട് വൈഫിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ വേണം നിങ്ങൾ അറിഞ്ഞിരിക്കാനായിട്ട്, പാരൻസ് വന്നാൽ എങ്ങനെ കൊടുക്കണം, വൈഫ് വന്നാൽ എങ്ങനെ കൊടുക്കണം, എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കണം, ഇതേപോലെ തന്നെ കൊടുക്കുക.
ഇത് നമുക്ക് തന്നിട്ടുണ്ടാവുക മേജർ ആയിട്ടുള്ള വർക്ക്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ റൈറ്ററോ ഓതേഴ്സൊക്കെ ആണെങ്കിൽ, പോയിറ്റൊക്കെ ആണെങ്കിൽ അവരുടെ മേജർ ആയിട്ടുള്ള റൈറ്റ്സും വർക്ക്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ എങ്ങനെ കൊടുക്കുക? ഹിസ് മേജർ വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോമട്ട് 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 ചെയ്ത് ലാസ്റ്റായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ആ വർക്കിൻ്റെ പേര് എഴുതുക. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു, മേജർ വർക്ക്സ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാവുക അവാർഡ്സുകളായിരിക്കും. അത് നമ്മളെങ്ങനെ കൊടുക്കുക? ഹി ഗോട്ട് മെനി അവാർഡ്സ് എന്ന് കൊടുക്കുക. ഹി ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അവാർഡ്സുകളെ പേര് നമ്മൾ കോമട്ട് കോമട്ട്. ഇപ്പം പത്മശ്രീ അല്ലെങ്കിൽ പത്മവിഭൂഷൺ സാഹിത്യ അക്കാദമി അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കോമട്ട് കോമട്ട് എഴുതുക. ഇന്ന് ലാസ്റ്റ് ഇപ്പോൾ ഫൈനൽ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ആൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അവാർഡിൻ്റെ പേര് എഴുതുക. ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഇനി മേ ബി നമുക്ക് അവാർഡിൻ്റെ കൂടെ ഇയറും കൂടി തരാറുണ്ട്, ഇന്ന വർഷവും കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക? ഹി റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. ഇപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡാണെങ്കിൽ ഹി റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? അവാർഡിൻ്റെ പേര് കൊടുക്കുക. ഇന്ന് പറഞ്ഞിട്ട് ആ ഇയർ കൊടുക്കുക. ഇപ്പോൾ 1931 ആണെങ്കിൽ 1931 എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് തന്നിട്ടുണ്ടാവുക ഡൈഡ് ആയിട്ട്, അദ്ദേഹം മരിച്ച ദിവസം നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മളെങ്ങനെ കൊടുക്കുക? ഹി ഡൈഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കുക, എന്നാണ് മരിച്ചത്. ഹി ഡൈഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡേറ്റ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു 16 സെപ്റ്റംബറോ 13 മെയ്യോ ഏതാണെങ്കിൽ നമ്മൾ അതെന്ത് കൊടുക്കുക? ഹി ഡൈഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് കൊടുക്കുക. മേ ബി നമുക്ക് ഇനി ഇയർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, കറക്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ടാവില്ല, ഇന്ന വർഷം. അപ്പോൾ നമ്മൾ ഹി ഡൈഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ആ ഇയറിൻ്റെ ഇത് കൊടുക്കുക. ഹി ഡൈഡ് ഇൻ 1920, അങ്ങനെ അത് കൊടുക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു, എവിടെയാണ് ജനിച്ചത്, പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, പാരൻസ്, വർക്ക്സും അവാർഡും, പിന്നെ എന്നാണ് അദ്ദേഹം മരിച്ചത്. നമുക്ക് വേണമെങ്കിൽ ഹി ഡൈഡ് എന്നതിന് പകരം ഹി പാസ്ഡ് എവേ, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു, ഹി പാസ്ഡ് എവേ ഓൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ്. ഇതേപോലെ എഴുതിയാലാണ് നിങ്ങൾക്ക് ആ 4 മാർക്സ് കിട്ടുക. അതല്ലാതെ ഈസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാലേ അത് റോങ് ആണ്, നിങ്ങൾക്ക് അവിടെ മാർക്സ് കുറയും. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഈ സിജി സുദർശൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഈ ഡാറ്റ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക? ആളെ ഹെഡിങ് കൊടുക്കുക, ആരാണോ അവരെ പേര് കൊടുക്കുക. ഈ സിജി സുദർശൻ എന്ത് കൊടുക്കുക? സുദർശൻ വാസ് ബോൺ ഓൺ, കണ്ടില്ലേ, വാസ് ബോൺ ഓൺ കൊടുത്തു. ആ തന്നിട്ടുള്ള ഡാറ്റ നമുക്കിവിടെ 16 സെപ്റ്റംബർ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? 16 സെപ്റ്റംബർ 1931 അറ്റ് പള്ളം ഇൻ കേരള, കണ്ടില്ലേ, സ്ഥലത്തിന് മുമ്പ് കേരള നമ്മൾ കൊടുത്തു. ഓക്കെ, കേരളത്തിലെ ഒരു സ്ഥലമായ കാരണമാണ് അറ്റ് എന്നുള്ളത് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇതെ നമുക്ക് എന്താ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ കൊടുക്കാം? ഹി സ്റ്റഡീഡ്, എവിടെയാണ് അദ്ദേഹം പഠിച്ചത്, നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇതെ നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൊരു എക്സ്ട്രാ പോയിന്റ് തന്നിട്ടുണ്ട്, തിയററ്റിക്കൽ ഫിസിക്സ് ആണ് തന്നിട്ടുള്ളത്. അത് നമുക്കെന്ത് കൊടുക്കാം? ഹി വാസ്, അദ്ദേഹം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോയിന്റ് കൊടുക്കുക. അപ്പോൾ ഹി വാസ് എ പോയറ്റ് അല്ലെങ്കിൽ ഹി വാസ് എ ഫേമസ് ക്രിക്കറ്റ് പ്ലെയർ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് നമുക്കൊരു എക്സ്ട്രാ പോയിന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവരെ. ഹി വർക്ക്ഡ് ആസ് എ പ്രൊഫസർ അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടാക്സ്. നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് വേറെ എന്തെങ്കിലും എക്സ്ട്രാ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാനായിട്ടും പറ്റും. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, കോൺട്രിബ്യൂഷൻസ് ടു സയൻസ്, അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സംഭാവനകൾ തന്നിട്ടുണ്ട്, അങ്ങനെ വരെ നമ്മൾ എങ്ങനെ എഴുതുക? ഹി ഹാസ് മെയ്ഡ് വാല്യുവബിൾ കോൺട്രിബ്യൂഷൻ ടു ദ സയൻറ്റിക് ഫീൽഡ്. എന്തൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ്, അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുക്കുക. ഹി ഹാസ് ബിൻ ക്രെഡിറ്റഡ് വിത്ത് ന്യൂമറസ് കോൺട്രിബ്യൂഷൻസ് എന്നുള്ളൊരു ഈ ഒരു ഫോമിൽ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഏതൊക്കെയാണ് ഇൻക്ലൂഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് അത് നമ്മൾ കോമ എഴുതി കോമിട്ട് കോമിട്ടിട്ട് എഴുതുക. ഒപ്റ്റിക്കൽ കൊഹിയറൻസസ് അങ്ങനെ കുറച്ച് ഡാറ്റാസൊക്കെ തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് അവാർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്. നമ്മൾ എന്ത് കൊടുക്കുക? വിച്ച് ഇൻക്ലൂഡഡ് പത്മശ്രീ, അങ്ങനെ കൊടുക്കണമെന്നില്ല. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കോമ്പറ്റ് കോമ്പറ്റ് എഴുതിയാലും മതി. പത്മവിഭൂഷൺ, സി വി രാമൻ അവാർഡ് ആൻഡ് ദ മേജർ ആൻഡ് മജോർന പ്രൈസസ് അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഹി ഡൈഡ് ഓൺ 13th May 2018. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇതൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രൊഫൈലാണ് തന്നിട്ടുള്ളത്, കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നിട്ട്. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്നാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ. ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കരിയർ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ കോൺട്രിബ്യൂഷൻസൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ കൊടുക്കുക. ഹി ഹാസ് ബിൻ ക്രെഡിറ്റഡ് വിത്ത് ന്യൂമറസ് കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയാലാണ് നമുക്ക് പ്രൊഫൈലിൻ്റെ 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഈ ഒരു ഫോർമാറ്റ് അറിഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് വന്നാലും അതേ രീതിയിൽ എഴുതിയാൽ മതി. ഈ ഒരൊറ്റ ഫോർമാറ്റ് വെച്ച് നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ആ 4 മാർക്സിൽ 1 മാർക്ക് പോലും കുറയില്ല.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനിയും ഇതുപോലത്തെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ, ഓക്കെ ആണോ, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.